ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിസയിലേക്കുള്ള സോസ് എങ്ങനെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. മുമ്പൊക്കെ ഞാൻ എപ്പോഴും പിസയ്ക്കുള്ള സോസ് പുറത്തത് വാങ്ങിക്കാറായിരുന്നു പതിവുണ്ടായിരുന്നു. പക്ഷേ ഈ റെസിപ്പി കിട്ടിയതിന് ശേഷം ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാറാണുള്ളത്. നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസാണ്. ഈ റെസിപ്പി കിട്ടിയിട്ടുള്ളത് വീണ ചേച്ചിയുടെ വീണാസ് കറി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കിയെടുക്കാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ. അപ്പോൾ വീണ ചേച്ചിയുടെ വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. നമുക്കിതിലേക്ക് ഫസ്റ്റ് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയും 4 മീഡിയം സൈസിലുള്ള തക്കാളിയും പിന്നെ ഒരു 10 വെളുത്തുള്ളിയും പിന്നെ 2 വറ്റൽമുളകും ഒരു 5 കാശ്മീരി ചില്ലി മുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം അതിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള ഉള്ളി ഒന്ന് അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് വേവായിട്ട് കിട്ടുമല്ലോ. ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പിസയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിസയ്ക്കുള്ള സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആദ്യം ഇട്ടത്. അത് നോക്കിയിട്ട് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഓൾറെഡി ഞാൻ പിസയുടെ വീഡിയോ ചെയ്തതാണ്, പാൻ പിസയുടെ. എന്നുവെച്ചാൽ ഫസ്റ്റ് തന്നെ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് തന്നെ പിസയായിരുന്നു. അപ്പം അത് ഒരു പെർഫെക്ഷനും പോരാ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വോയിസ് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതും ചിക്കൻ പാൻ പിസയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ അതാണ് കേട്ടോ, കാണാൻ മറക്കരുത്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട തക്കാളിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ചൂടായി വരുമ്പോൾ അതിൻ്റെ തൊലി ഒന്ന് പെട്ടെന്ന് തന്നെ എടുത്ത് കളയാനും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ നമുക്കതിന് പെട്ടെന്ന് തന്നെ അങ്ങനെ എടുക്കാൻ കിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 4 മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ 4 അതേപോലെ വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു 5 കാശ്മീരി ചില്ലിയും മുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെ കയ്യിൽ ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി എടുത്താലും മതി. അത് എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. പിന്നെ 2 വറ്റൽമുളകും ഇട്ടെടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഒരു 10 വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 1/4 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം മതി, ഒരു 1/4 കപ്പോളം. ജസ്റ്റ് ഒന്ന് വേവാവാനുള്ള കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റൗവിൽ വെക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്ക് തന്നെ അത് വേവായിട്ട് വരും. അപ്പോൾ കുറച്ച് ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ 2 വിസിലൊക്കെ അടിച്ച് ഫ്ലെയിമൊക്കെ ഓഫായി. അതിൻ്റെ ആ എയറൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇടുന്ന എടുത്തിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ തക്കാളിയൊക്കെ ഒന്ന് അങ്ങ് എടുക്കാം. കണ്ടില്ലേ, അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് അതൊന്ന് കീഞ്ഞ് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മളിപ്പോൾ മാറ്റി വെച്ചിട്ട് തക്കാളി ഉണ്ടല്ലോ, അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു നെറ്റിയുടെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്യില്ലേ സാധാരണ കറിക്കൊക്കെ അരിയുമ്പോൾ, അതേപോലെ ആ നെറ്റിയുടെ ഭാഗവും അങ്ങ് കട്ട് ചെയ്ത് കളയണം. പെട്ടെന്ന് തന്നെ പോരും കേട്ടോ അടിച്ച് കിട്ടിയത്. അത് നമ്മൾ ആ ബാക്കിൽ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് എടുത്ത് കളയാനും പറ്റുന്നത്. ഇനി നമുക്ക് ഒരു കത്തി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിന് ആ ഒരു നെട്ടിയൊക്കെ അങ്ങ് കട്ട് ചെയ്തിട്ട് നേരെ മിക്സിയുടെ ജാറിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവരും മുളകിൻ്റെ നെട്ടിയൊക്കെ എടുത്ത് കളയുക കേട്ടോ. എന്നിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് വെള്ളം അതിലുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു 1 കപ്പ് അതിലേക്ക് കറക്റ്റാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്റ്റൗവിൽ ഒരു പാന് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ ഒരിക്കലും വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ തക്കാളിയുടെയൊക്കെ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം പഞ്ചസാരയാണ്.
പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു കാ ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തന്നെ ടൊമാറ്റോ കച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടീസ്പൂണോളം ഒറിഗാനോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒറിഗാനോ ഒക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇനി വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി ചോദിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ വറ്റൽമുളകും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പൗഡർ യൂസ് ചെയ്താലും മതി കേട്ടോ. എങ്ങനെയാ വെച്ചാൽ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം ഡ്രൈ ചില്ലി പൗഡർ യൂസ് ചെയ്താൽ മതി. കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഇങ്ങനെ കലക്കിയിട്ട് നമ്മൾ ഫസ്റ്റിൽ ഓയിൽ ഒഴിച്ചില്ലേ പാനിലോട്ട്, ആ ഒരു അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള മുളക് പൊടി രണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതിയേ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുഴിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കട്ടോ ഇതിന്. എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും. അപ്പോൾ തെറിക്കാൻ തുടങ്ങുമ്പോൾ സ്റ്റൗവിൻ്റെ മൊത്തമായിട്ടും ഒക്കെ നന്നായിട്ട് ഇങ്ങനെ പൊട്ടി തെറിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് കുഴിയുള്ള പാത്രങ്ങളാവുമ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് തള്ളിയിട്ട് വരില്ല. അപ്പോൾ എപ്പോഴും കുഴിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക അതിന്. ഇനി അടുത്ത് തന്നെ നമ്മളൊരു ടൊമാറ്റോ കച്ചപ്പ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഉള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണേ. എന്നാൽ മാത്രം ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, താഴെ നോട്ടിഫിക്കേഷൻ ബെല്ല് ഇനേബിൾ ആക്കിയിട്ടുള്ളേ എന്നുള്ളത്. ഇപ്പം തിളക്കാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊരു കുഴിയുള്ള പാത്രം ആയതുകൊണ്ടാണ് അധികം പുറത്തോട്ട് തെറിക്കാത്തത്. എല്ലാം എന്നുണ്ടെങ്കിൽ മൊത്തം നമുക്ക് നല്ല ക്ലീൻ ആക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുഴിയുള്ള പാത്രം നോക്കിയിട്ട് എടുക്കാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വിനേഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു തക്കാളിയുടെ പുളി തന്നെ അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ വേറെ പുളികളോ വിനേഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതാ കുറേ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. കുറച്ച് ടൈമും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും. അപ്പോൾ 1 ആഴ്ച വരെയൊക്കെ നമുക്കിത് കേടുകൂടാതെ തന്നെ ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. പിന്നെ വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ പിസ്സ ഉണ്ടാക്കിയെടുത്താൽ മതി. പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് 1 ആഴ്ച ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞത് പാൻ പിസയാണ്. അപ്പോൾ ആ ഒരു വീഡിയോയും കാണാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.